السلام عليكم ورحمة الله وبركاته. وعليكم بسم السلام الله ورحمة والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ അൽ കിതാബ് മദ്രസ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയ പഠനം, അതിൽ പാഠം ഒന്നിൽ പാഠം രണ്ടിൽ പതിനൊന്നാമത്തെ ക്ലാസ്സാണ്. ബിസ്മില്ലാ, ബിസ്മില്ലാ ചൊല്ലൽ പ്രത്യേകമായി സുന്നത്തുള്ള ദിക്റുകൾ പരാമർശിക്കപ്പെട്ടുള്ള ചില സാഹചര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പത്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പതിനൊന്നാമത്തത്, മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ ചൊല്ലുന്ന, ആ ഖബറിൽ വെക്കുന്ന ആൾ ചൊല്ലേണ്ടതാണ് ഇന്ന് പഠിക്കുന്നത്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി. മയ്യത്ത് എടുത്തിട്ട് ഖബറിലേക്കും വെക്കുകയാണ്. ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ വെക്കുന്ന ആൾ ചൊല്ലേണ്ടതാണെന്ത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ഈ മയ്യത്തിനെ ഖബറിൽ വെക്കുന്നു എന്നർത്ഥം. വഅലാ മില്ലത്തി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ മില്ലത്തിന്മേലും, അല്ലെ വഅലാ സുന്നത്തി റസൂലില്ലാഹി എന്നും ഒന്ന് കണ്ടിട്ടുണ്ട്. ഇനി ഒരാൾ മരിച്ചാൽ ഉടനെ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, മരിച്ച ആ വ്യക്തിയുടെ കണ്ണ് തുറന്നിരിക്കായിരിക്കും. അപ്പം ആ കണ്ണുകൾ അടക്കണം. അങ്ങനെ കണ്ണുകൾ യൗമാള് ചെയ്യാന്ന് പറയും. കണ്ണുകൾ അങ്ങനെ അടക്കുക, കണ്ണുകൾ അടക്കണം. ഈ കണ്ണുകൾ അടക്കുന്ന സമയത്തും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ഈ കണ്ണ് അടക്കുന്ന ആൾ, കണ്ണ് മയ്യത്തിൻ്റെ കണ്ണിങ്ങനെ അടച്ചു കൊടുക്കുന്ന ആൾ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് തുഹഫ പോലുള്ള ഫിഖ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഹദീസിൽ അങ്ങനെ കണ്ടില്ല, എന്നാൽ അങ്ങനെ ചെയ്യാൻ സുന്നത്താണ് എന്ന് വന്നിട്ടുണ്ട് ഫിഖ് ഗ്രന്ഥങ്ങളിൽ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി ചൊല്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെ കണ്ണ് അടപ്പിച്ചതായിട്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മില്ലത്ത് ചര്യ പ്രകാരം എന്നതാണ് ഇതിൻ്റെ ആശയം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ. തുടർന്ന് ഈ കണ്ണ് അടച്ചു കൊടുക്കുന്ന ആൾ ചൊല്ലേണ്ടത് ഒരു ദുആ ഉണ്ട്. ആ ദുആയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലന വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വർ ലഹു ഫീഹി. ഇതാണ് ദിക്ർ, ഇതാണ് ദുആ. ഇവിടെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നാണ് തുടങ്ങുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അല്ലാഹു യഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് അവന് നീ പുറത്തു കൊടുക്കണമേ. അല്ലെങ്കിൽ അവിടെ ഗ്ഫിർ ലഹു എന്ന് ജനറലായിട്ട് പറയുന്ന ലഹു, ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നാണ് അർത്ഥം. അവിടെ മയ്യത്തിന്റെ പേരാണ് പറയേണ്ടത്. മൊത്തത്തിൽ പറയുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയും. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബൂബക്കർ, അബൂബക്കർ എന്നുള്ള ഒരാളെ വെച്ച്, അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബൂബക്കർ, ആളെ പേര് അവിടെ പറയണം. അള്ളാഹുമ്മ ഗ്ഫിർ ലി ഫുലാനിൻ എന്നാണ്, ഫുലാൻ നാടിനാണ്. അവിടെ അസ്വാൻസ് ഓഫ് പേഴ്സൺ, ഏത് വ്യക്തിയാണോ മരിച്ച ആ വ്യക്തിയുടെ പേര് പറയണം. എന്താണ് പറയണ്ടേ? അള്ളാഹുമ്മ ഗ്ഫിർ ലി മുഹമ്മദിൻ, അള്ളാഹുമ്മ ഗ്ഫിർ ലി അബ്ബാസിൻ. ഇപ്പൊ ഞാനാ മരിച്ചത് നിൽക്കുക. അപ്പൊ അള്ളാഹുമ്മ ഗ്ഫിർ ലി അബ്ബാസിൻ, മനസ്സിലായില്ലേ? ലി അബ്ബാസ്. വർഫഅ ദറജതഹു, അദ്ദേഹത്തിന്റെ, അതായത് ഈ മയ്യത്തിന്റെ, മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ദറജ, പദവി നീ ഉയർത്തേണമേ. ഇർഫ, ഉയർത്തേണമേ. ഫിൽ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉയർന്ന പദവിയിലാക്കേണമേ എന്നർത്ഥം. അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ, അതിന്നാലിന്നയാൾ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീബക്കർ, അല്ലാഹുമ്മ ഗ്ഫിർ ലി മുഹമ്മദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉസ്മാൻ, ആരാണ് വ്യക്തി, ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, മഹ്ദിയീൻ ഹിദായത്ത് എന്നുള്ള ാണ്. ബഖ്ലുഫുഹു ഖലഫ, ഖൽഫ് എന്നൊക്കെ പറഞ്ഞാൽ പിറകിലല്ലേ. ബഖ്ലുഫുഹു, ബഖ്ലുഫുഹു, അദ്ദേഹത്തിന് പിറകിൽ, അദ്ദേഹത്തിന് അനന്തരാവകാശിയായിട്ട്, പിൻഗാമിയായിട്ട് നൽകണമേ. ഫി അഖിബിഹി, ബഖ്ലുഫുഹു ഫി അഖിബിഹി, അദ്ദേഹത്തിന്റെ പിറകിൽ. ഫിൽ ഗാബിരീൻ, ശേഷിക്കുന്നവരിൽ, അദ്ദേഹത്തിന്റെ ബാക്കിക്കാരായി ശേഷിക്കുന്നവരിൽ നല്ല ഒരു പിൻഗാമിയെ നീ നൽകണമേ എന്നർത്ഥം. വഖ്ലുഫുഹു, വഖ്ലുഫുഹു
في عقبه في الغابرين. واغفر لنا وله يا رب العالمين. واغفر لنا ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വലഹു അവനും അദ്ദേഹത്തിനും ഈ മരിച്ച വ്യക്തിക്കും. യാ റബ്ബൽ ആലമീൻ ലോകനാഥനായ അല്ലാഹുവേ. ഇതാണ്. പിന്നെ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അവന്റെ ഖബറിൽ അദ്ദേഹത്തിന്റെ ഖബറിൽ നീ ഫസാഹത്ത് ചെയ്യണമേ, വിശാലത ചെയ്യണമേ, ഖബർ വിശാലമാക്കണേ എന്നർത്ഥം. വനസ്സിർ ലഹു ഫീഹി, ആ ഖബറിൽ അവൻ നീ പ്രകാശിപ്പിക്കണേ, അവന് പ്രകാശം നൽകണേ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ഇതിന്റെ ഹദീസ് നോക്കുക. ഹദീസ് ശ്രദ്ധിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്, വായിക്കാൻ പോണം. അപ്പൊ ദിക്റിൽ ശരിക്ക് പഠിക്കുക. ഹദീസ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അൻ ഉമ്മി സലമ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയാം. അതിനു മുമ്പ് പരമ്പരയിലുള്ള ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിലുള്ള കുറെ പേരുടെ പേരുണ്ട്, അതെല്ലാം അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു സലമ എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ മുമ്പ് മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ച ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ ബീവിയെ വിവാഹം ചെയ്തത് കേട്ടോ. ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന കാര്യമാണ് പറയുന്നത്. വഖദ് ഷഖ ബസറുഹു, അബൂ സലമയുടെ ദൃഷ്ടി, കണ്ണ് ഷഖ, ഷഖറ പിളർന്നു, തുറന്നു, തുറന്നിരിക്കുകയായിരുന്നു, കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു മരിച്ച ഉടൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അടന്നു. ഫഅഗ്മലഹു, അപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്, മയ്യത്തിൻ്റെ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അടച്ചു. കണ്ണ് ഇങ്ങനെ അടപ്പിച്ചു കൊടുത്തു, അടച്ചു കൊടുത്തു. ثم قال, എന്നിട്ട് നബി പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹു അൽബസറു. അതിലേക്ക് നോക്ക്. ഇന്ന റൂഹ, നിശ്ചയം റൂഹ് ആത്മാവ്, ഇദാ ഖുബില, അത് പിടിക്കപ്പെട്ടാൽ, തബിഅഹു, അതിനെ പിന്തുടരും, അൽബസറു, എന്ത്? ദൃഷ്ടി. അപ്പൊ നമ്മുടെ റൂഹ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ അതിന് പിന്നാലെ നോക്കും, അതിനെങ്ങ് നോക്കും. ആ റൂഹ് പോകുന്ന വഴി കണ്ണ് അതിനെ പിന്തുടരും എന്നർത്ഥം. ദൃഷ്ടി അങ്ങോട്ട് നോക്കും എന്നർത്ഥം മരിക്കുമ്പോഴേ. നബി ഇത് പറഞ്ഞപ്പോൾ, അതായത് ഈ മരിച്ചിടക്കല്ലേ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട, വീട്ടുകാരിൽപ്പെട്ട ആളുകൾ വിലപിച്ചു, കരഞ്ഞു കരഞ്ഞു, മനസ്സിലായില്ലേ? അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചിടക്കല്ലേ. അപ്പോൾ ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദുഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈറിൻ ഫഇന്നൽ മലായികത്ത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ലാ തദുഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന്, നഫ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, ഇല്ലാ ബിഹൈരിൻ, നന്മ കൊണ്ടല്ലാതെ പ്രാർത്ഥിക്കരുത്. വിലപിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകരുത് എന്നർത്ഥം. മരിച്ച ഒരാൾ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകാൻ പാടില്ല, നന്മ മാത്രമേ പറയാൻ പാടുള്ളൂ. ഫൈനൽ മലായിക്കത്ത, കാരണം നിശ്ചയം മലക്കുകൾ, യു അമ്മിനൂന അലാമാ തഖൂലൂൻ, യു അമ്മിനൂന, അമ്മന ആമീൻ പറഞ്ഞു, ആമീൻ പറയുന്നവരാണ്, അലാമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മേൽ, നിങ്ങൾ പറയുന്ന ദുആക്ക് മലക്കുകൾ ആമീൻ പറയും, അതുകൊണ്ട് നിങ്ങൾ നന്മയല്ലാതെ പ്രാർത്ഥിക്കരുത്. അപ്പം നന്മ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ദുആ ചെയ്യാണ് വേണ്ടത് എന്നർത്ഥം. തുമ്മക്കാല, എന്നിട്ട് നബി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നബി പറഞ്ഞ ദുആ ആണിത്, അല്ലാഹുമ്മ ഗഫിർ ലി അബി സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ واخلفه في عقبه في الغابرين واغفر لنا وله يا رب العالمين وافسح له في قبره ونذر له فيه എന്നിട്ടുള്ള എന്ന ഈ ദുആ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആന്റെ അർത്ഥം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ അബൂ സലമക്ക് അല്ലാഹു ഇനി പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണോ മരിച്ചത് അവരുടെ പേരാണ് അവിടെ പറയേണ്ടത്. അത് നമ്മൾ പൊതുവായി അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നവിടെ ചേർത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിലടത്ത് അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാനി എന്ന് കാണാം, ഇന്നാൽ ഇന്ന ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കണേ എന്നാണ്. ഫുലാനി എന്നുള്ളിടത്ത് അല്ലഹു എന്നുള്ളിടത്ത് ആളെ പേരാണ്, ലി എന്ന് ചേർത്തിട്ട് പിന്നെ ആളെ പേര് പറയാം കേട്ടോ. ഓക്കെ, ജസാക്കും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.